ഹായ് അസ്സലാമു അലൈക്കും ഹൗ ആർ യു ഇത് നമ്മുടെ പിന്നെ നാട്ടിലെ ഇന്ത്യൻ എംബസിയാണ് കുവൈത്തിലാണ് ഈ സ്ഥലം അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ എംബസിയുടെ മുന്നിലാണ് അപ്പോൾ ഇന്ത്യൻ എംബസിയിൽ ഈ കഴിഞ്ഞ പിന്നെ ഓഗസ്റ്റ് 15 നാഷണൽ ഡേനെ സംബന്ധിച്ച് ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു ജനക്കൂട്ടമായിരുന്നു ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരും പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇന്ത്യയിലുള്ള ഒരു ഫീലാണ് ആ സമയത്ത് ഇവരവകായിട്ടുള്ള ഭക്ഷണവും പിന്നെ സ്പോൺസർപരമായിട്ടുള്ള ഭക്ഷണവും ഭയങ്കരമായിട്ടുള്ള ജനക്കൂട്ടം ഭയങ്കര പരിപാടി അല്ലായിരുന്നു ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല ഇനിയിപ്പോൾ ഒരുപാട് പരിപാടിയൊക്കെ ബ്ലോക്കായതുപോലെ നമ്മുടെ ഈ എംബസിയുടെ പരിപാടി കൂടെ ബ്ലോക്കായിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ നല്ലൊരു ഒരു ഇതായിരുന്നു ഇന്ത്യക്കാർക്ക് അതിപ്പോൾ ഇല്ലാതായി ഇനിയിപ്പോൾ എപ്പോഴാന്നില്ല പിന്നെ ഉണ്ടാകാൻ നമുക്കത് പറയാൻ കഴിയില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോസ് എടുത്തത് ഞാൻ അതിനു മുമ്പ് ഞാൻ തലേ ദിവസം എല്ലാം വിളിച്ചെല്ലാം അറിഞ്ഞു പരിപാടി എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ അതൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടുത്തെ സിറ്റി ബസ് മുഴുവനും കംപ്ലീറ്റ് പിന്നെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഫ്ലാഗ് വെച്ചിട്ടുള്ള പിന്നെ ഗവൺമെൻറ് അലോട്ട് ചെയ്തിട്ട് നല്ല രസമായിരുന്നു സിറ്റിയിലുള്ള എല്ലാ ബസ്സുകളും പിന്നെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് ഒരുപാട് എംബസികളെല്ലാം ഉണ്ട് നമ്മുടെ കേരളത്തിലുള്ളവർ ഇതുവരെ ഇവിടുത്തെ എംബസികളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഒന്ന് ഓരോന്ന് കാണിച്ചു തരാം ഓക്കെ ഇവിടെ നല്ല ചൂടുണ്ട് പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് അതുപോലെ തന്നെ ഇവിടെ വാക്സിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് ആൾ ചൂടൊക്കെ അനുഭവപ്പെട്ടിട്ടാണ് പിന്നെ വാക്സിൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ലാ വാക്സിനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നാട്ടിൽ വരും പിന്നെ നമ്മുടെ എന്തെങ്കിലും പ്രോബ്ലംസ് എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെയാണ് പിന്നെ പാസ്പോർട്ട് പുതുക്കുന്ന സ്ഥലം മുമ്പ് ഇവിടെയായിരുന്നു ഇവിടെ ഇപ്പോഴും ഉണ്ട് ഇതുപോലെ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കുവൈത്തിലുള്ള ഓരോ ഭാഗത്ത് ഇവരെ ഓഫീസ് തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല ഞാൻ മുമ്പ് ഞാൻ ഇവിടെയായിരുന്നു വന്നത് പിന്നെ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി അതുപോലെ തന്നെ അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ എംബസി അതുപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിലെ ഇന്ദിരാഗാന്ധിൻ്റെ ആ കാലഘട്ടത്തിൽ പിന്നെ ഇവിടുത്തെ ഷെയ്ക്ക് വെറുതെ കൊടുത്ത സ്ഥലമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കപ്പൽ വഴി കൊണ്ടുവന്ന കല്ല് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ഇന്ത്യൻ എംബസി ആ കാണുന്നതാണ് കുവൈത്ത് സിറ്റി ടൗണ് മെയിൻ റോഡാണ് ഇവിടെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ അകത്ത് കാറ് പോവും ഇതാണ് മെയിൻ ഗേറ്റ് ഇതിൻ്റെ അകത്താണ് എല്ലാ എംബസികളും ഉള്ളത് ഓക്കെ അതാണ് ഞാൻ പറഞ്ഞ ആ ബസ് കണ്ടല്ലോ നമ്മുടെ നാഷണൽ ഡേ ആയിട്ട് പിന്നെ ഇന്ത്യൻ്റെ ഫ്ലാഗെല്ലാം വെച്ചിട്ട് കുവൈത്തിൽ ഓക്കെ സൂപ്പറായിട്ടില്ലേ അപ്പോൾ ഇടാനുള്ള കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ പിന്നെ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും എൻ്റെ അല്ലെങ്കിൽ വേറൊരാളുടെ വീഡിയോസ് എടുത്താൽ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും ഒരുപാട് കൂട്ടമുണ്ടായിരുന്നു നമുക്ക് പിന്നെ സ്വന്തം നാട്ടിൽ നമ്മൾ കഴിഞ്ഞു കൂടുന്ന പോലെ കൊല്ലത്തിൽ ഒരിക്കൽ നമ്മൾ അങ്ങനെ കഴിയുന്നതാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു ഫീലാണ് ഭക്ഷണമൊക്കെ ഫ്രീ ആണ് പിന്നെ വളരെ നല്ല ഒരു എൻജോയ് ആണ് അങ്ങനെയുള്ള ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഈ കൊറോണ കാരണം എല്ലാ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് അതും കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് എപ്പോഴാണ് ഉണ്ടാകാന്ന് അറിയില്ല അത് എപ്പോഴേക്കും ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും വിട്ട് വിട്ട് വിട്ടില്ലായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഈ വീഡിയോസ് ഇപ്പോൾ എടുത്തതിൻ്റെ കാരണം പിന്നെ നമ്മുടെ ബസ്സെല്ലാം കണ്ടല്ലോ എങ്ങനെയുണ്ട് ഇവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ എംബസിയിൽ നിങ്ങൾ കണ്ടല്ലോ അതുപോലെ അടുത്തുള്ള പരിസരത്തുള്ള മറ്റുള്ള എംബസികളിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഒരു പരിപാടി നമുക്ക് ഇങ്ങനെയുള്ള ഒരു ആഘോഷം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടികൂടാണ് ഭക്ഷണത്തിനുള്ള പിന്നെ ശരിക്കും അടുത്ത് പോയിട്ട് അതൊന്നും നടന്നില്ല പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം ഇൻഷാല്ലാ ഇനി എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒന്നും നടക്കില്ല എല്ലാം വിട്ട് വിട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത് ഓക്കെ